അഡ്വക്കേറ്റ് സി ശുക്കൂർ, എന്നോട് എന്താ ഹൃദയപൂർവ്വം ക്ഷമിക്കണം, എനിക്ക് താങ്കളിലേക്ക് വരാൻ ലേറ്റ് ആയി, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. പക്ഷേ നോട്ട് അറ്റ്ലീസ്റ്റ് താരസംഘടനയ്ക്ക് ഇത് നിഷേധിക്കാം, ഈ വിഷയമല്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ നിയമവിദഗ്ധനാണ്, അഭിനേതാവുമാണ്. നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ ഇപ്പോ വരുന്ന വാക്ക് എന്നാ താൻ കേസ് കൊണ്ട് ആ സിനിമ വാക്കാണ്, ആ സിനിമയിൽ അഭിനയിച്ച ആൾ കൂടിയാണ്. ഈ വിഷയത്തിനകത്ത് മടിയിൽ ഒരു കനവുമില്ലെങ്കിൽ പറഞ്ഞുകൂടെ, അഭിപ്രായം തുറന്നു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ താറടിക്കല്ലേ, ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ ഇങ്ങനെ താറടിക്കല്ലേ എന്ന് ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർക്ക് പറഞ്ഞുകൂടെ, അങ്ങനെ താങ്കൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായും അതിന് മുമ്പ് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഹരീഷ് ആദ്യം എന്റെ സുഹൃത്താണ്, ഞങ്ങളൊരു നാട്ടുകാരൻ കൂടിയാണ്. ഹരീഷ് ആദ്യം പറയുന്നത് FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദം. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ സർക്കാർ FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി വേണം പറഞ്ഞതിന് ശേഷം ഹരീഷ് അദ്ദേഹം മാറ്റി FIR വേണ്ട, അന്വേഷണം മതി എന്ന് പറഞ്ഞു. നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൽ മൂന്നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇപ്പൊ FIR എന്ന് പറയുന്നത് BRPC, ഞാൻ പഴയ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്, പുതിയ BNS അത്ര നമുക്ക് പരിചിതമല്ലാത്തതാണ്. CRPC 154 പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. FIR ഒരു ഫോർമാറ്റ് ഉണ്ട്, 15 കോളുണ്ട് അതിൽ. അതിൽ ഈ കോളങ്ങളിൽ ഫിൽ ചെയ്യാൻ പറ്റണം. അതിൽ പ്രധാനപ്പെട്ടത് എവിടെയാണ് സംഭവം നടന്നത്, ഏത് ഡേറ്റിനാണ് സംഭവം നടന്നത്, ആരാണ് അതിൽ കുറ്റം ചെയ്ത ആള്, ആരാണ് ഇരയായ ആള്, അത് ഈ കൺസേൺ പോലീസ് സ്റ്റേഷൻ ഇത്ര ദൂരമാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് കഴിയുമോ? ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരു SHO മുമ്പിൽ റിവീൽ ചെയ്താൽ അത് ആപ്പ് വഴിയോ അല്ലെങ്കിൽ എഴുതി കൊടുത്തോ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിയമപരമായ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെ കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്തു എന്ന് പറഞ്ഞാലും അർത്ഥം അത് എവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു, ആരാണ് ചെയ്തത്, ആരാണ് വിക്ടിം, ഇത്രയും കാര്യം അതിൽ വരണ്ടേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ട ആ 235 പേജിൽ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടോ? ഇപ്പം അപർണ തന്നെ, എനിക്ക് അപർണയോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അപർണ തന്നെ പറഞ്ഞല്ലോ പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം അതിലുണ്ട്, അങ്ങനെ ഉണ്ടോ? ഏത് പാരഗ്രാഫിലാണ് പോക്സോ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നതായി ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ, ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഏത് വിക്ടിം പറഞ്ഞതാണ് ആ റിപ്പോർട്ടിലുള്ളത്? ഒന്ന് അപർണക്കൊന്ന് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നേ. മാത്രമല്ല, ഒരു 18 താഴെ പ്രായമുള്ള ഒരു കുട്ടി ഒരാളെ മുമ്പിൽ പോയിട്ട് ഞാൻ സെക്ഷലി അബ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്റെ പ്രൈവറ്റ് പാർട്ട് തൊട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, ആ പോക്സോ ആക്ടിൽ വരുന്ന സെക്ഷനിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞിട്ട് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഹേമയുടെ മുമ്പാകെ ഒരു കുട്ടി മൊഴി കൊടുത്താൽ നിയമപരമായി ജസ്റ്റിസ് ഹേമ ഉടനെ ചെയ്യേണ്ടത് ആ കാര്യം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ജസ്റ്റിസ് ഹേമ പ്രതിയാണ്. അത് എനിക്കും അപർണക്കും ഭാഗ്യലക്ഷ്മിക്കും രാഹുലിനും ബാധകമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാണ്, ജസ്റ്റിസ് ഹേമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ 18 പാഴെയുള്ള കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിലുണ്ടോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചതാ? നമ്മൾ അങ്ങനെ കാടടിച്ച് വെടിവെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ പ്രതിയാണ്. അവർക്കെതിരെ നമ്മൾ പരാതി കൊടുത്താൽ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. നമ്മൾ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? സിനിമയിലേക്ക് കയറി വരുന്ന തുടക്കക്കാരികളായ കുട്ടികൾ പോലും ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് അതിനകത്ത് കൃത്യമായിട്ട് പരാമർശമില്ലേ? 18 താഴെയുള്ളവർ, നമുക്ക് ഇപ്പൊ എന്റെ മോൾക്ക് 25+ ആണ്, ഞാൻ മോളെ കുട്ടി എന്ന് പറയല്ലേ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ പറയാം, കുട്ടി 18 താഴെയുള്ള അല്ലെങ്കിൽ ഒരു പുരുഷൻ എനിക്ക് സാർ പറഞ്ഞത് ഞാൻ ഇവിടെ പോയിന്റ് ഞാൻ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് മാഡം, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറ് പറഞ്ഞതിന്റെ ഒരു ഞാൻ ഇവിടെ പോയിന്റ് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി മുമ്പാകെ ഒരു ചെറിയ പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി പോയി അത്തരത്തിലുള്ള ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ജസ്റ്റിസ് ഹേമയ്ക്കല്ലേ? അത് അപ്പൊ തന്നെ ആ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്? അയ്യോ മോളെ, മോളെ കമ്മിറ്റി മുമ്പാകെ അല്ല വരേണ്ടത്, മോള് പറയേണ്ടത് പോലീസിനാണ് പോയി. അത് പിന്നെ ഹേമ കമ്മിറ്റി രണ്ട്, ഒരു മിനിറ്റ്, ഇനി വേറൊരു കാര്യം പറയാം. ഇപ്പോ നേരത്തെ ഹരീഷ് പറഞ്ഞല്ലോ ഈ പ്രമുഖനെതിരെ FIR ഇടാം, അവരെ പോയി ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്താൽ
ഇനി എങ്ങനെയൊക്കെ രഹസ്യമായി ചോദ്യം ചെയ്താലും ഇതെങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ചീണ്ടിച്ചകഞ്ഞ് ഇത് അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ ആരും വെറുതെ ഇരിക്കില്ല, ഇത് ന്യൂസായി അങ്ങനെ വരും. ഇതെല്ലാം കഴിഞ്ഞ് ഈ വിക്ടിം അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത വ്യക്തി പുറത്തേക്ക് വരാൻ എനിക്ക് മനസ്സില്ല, ഞാൻ വരില്ല, ഞാൻ അങ്ങനെ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല, എനിക്കത് പറയാനും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രമുഖന് സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പില്ലേ? ഷുക്കൂർ സാർ, രാഹുൽ ഈശർ, ഞാൻ ചോദിക്കൂ, സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് ഹേമന്ത് കമ്മിറ്റിക്കെതിരെ കേസ് കൊടുക്കാൻ, കാരണം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ. അല്ലെങ്കിൽ അതെ, നമ്മള് അത് അപർണ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യത്തിൽ നമുക്ക് ആർക്കും ഇരകൾക്കൊപ്പമല്ലാത്തൊരു സ്റ്റാൻഡ് ഇല്ല. ഈ ഈ പാനലിൽ നിൽക്കുന്ന ഒരാൾ പോലും ഇരകൾക്ക് എതിരെ നിൽക്കുന്ന ഒരാളെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ട്, ഒരു ആ കമ്മിറ്റി, ആ കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത്, ആ കമ്മീഷൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട സംഗതി, നാച്ചുറൽ ജസ്റ്റിസ് തന്നെ അപ്ലിക്കബിൾ ആണ്. മറ്റേ ഭാഗം കൂടി കേട്ടിട്ട് പ്രോസസ് വിസ്താരം കഴിഞ്ഞിട്ട് ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നതാണ് കമ്മീഷൻ. കമ്മിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു ഒരു ഫാക്ട് ഫൈൻഡിങ് സംഗതി, ഒരു വസ്തുത പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാണ് കമ്മിറ്റി. അതിൽ ഒരു ഭാഗം ഉള്ള ആൾക്കാരുടെ മാത്രം വാദമാണ് കേൾക്കുന്നത്, മറുഭാഗത്തിന്റെ വാദം കേൾക്കുന്നില്ല. അവർക്ക് നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. അവർ എന്താണ് ഈ എനിക്കെതിരെ ഒരു ആരോപണം വന്നാല് ആ ഭാഗ്യലക്ഷ്മി മാം എനിക്ക് ഷുക്കൂർ വക്കീൽ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്നോട് കൂടി ചോദിക്കണ്ടേ, നിങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചു? രണ്ട് സെക്കൻഡ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് ഏമ കമ്മിറ്റി ഒരു സെക്ഷൽ വയലൻസ് മാത്രം അന്വേഷിച്ച കമ്മിറ്റി അല്ലെന്നേ, നമ്മൾ അതിനെ ചുരുക്കല്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിലെ ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ട്രൈബ്യൂണൽ നൽകുന്ന വലിയ സാധ്യതയുണ്ട്, നമ്മൾ അതിന്റെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചാണ് അമ്മയും ഫെഫ്കയും നമ്മളെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എരിവും പുളിയും ഇട്ട് ബോക്സോ കുട്ടിയുണ്ട്, ബോക്സോ കേസുണ്ട്, ലൈംഗിക അരാജകത്വം എന്തായാലും എരിവും പുളിയും കൂട്ടിയിട്ട് വരുന്ന റിപ്പോർട്ടുകളോ വാർത്തകളോ ഇതല്ല, അതെനിക്ക് എതിരഭിപ്രായമുണ്ട്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ദീപാനിൽ മറുപടി. നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? നമ്മൾ ഇന്നത്തെ മനോരമയുടെ ലീഡ് വാർത്തകളൊന്നും വായിച്ചു നോക്കൂ, നമ്മുടെ സങ്കടം വരും. ഞാനാണ് ഇവിടെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. ആ റിപ്പോർട്ടിന്റെ ഓരോ പേജ് ഓരോ സെക്കൻഡിൽ വന്നപ്പോൾ എനിക്കും വന്നു വിഷമം. ഞാനും ഒരുപാട്, ഞാനും ഒരു കടുത്ത സിനിമ ആരാധികയാണ്, എനിക്കും വന്നു വിഷമം. ആ വിഷമം മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കൊക്കെ വന്നിട്ടുണ്ടാകും. ഇതിലെ എരിവും പുളിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മിറ്റി, നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഇപ്പോഴത്തെ, ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷത്തിൽ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ അനാവശ്യമായ നോട്ടം നോക്കാൻ ആർക്കും ഇപ്പൊ ധൈര്യപ്പെടുമെന്ന്? ഞാൻ 6-7 സിനിമയിൽ ഞാൻ പ്രവർത്തിച്ച ആളാ, വളരെ എഫിഷ്യന്റ് ആയ കഴിവുള്ള എങ്ങോട്ടാണ് പോകുന്നത്? മലയാള സിനിമയിലുണ്ട്.